രക്തം കുടിക്കുന്നതായിട്ട് പറഞ്ഞു. ഇന്നലെ ഒന്നും അല്ല സാറേ, എന്നും അവിടെ വഴക്കാണ്. എന്നാലും ദുഷ്ടം പറഞ്ഞതുപോലെ ചെയ്തല്ലോ. ശരിയാ സാറേ, ഇന്നലെ അവൻ എവന്റെ നിലയടിച്ച് പൊട്ടിച്ചു. സ്റ്റാർട്ടിങ് ഞാൻ എടുത്തുകൊണ്ട് അവളുടെ രക്തം കുടിക്കുന്ന പറഞ്ഞ് ഞാൻ കേട്ടു. ആശാനെ, എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ ആശാനെ. ഞാൻ എത്ര തവണ പറഞ്ഞതാ. സംശയലേശമന്യെ ഈ കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഐ പി സി 302 വകുപ്പ് പ്രകാരം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. Thank you.
എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ വന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ജാനു മരിച്ചതിന്റെ പിറ്റേന്ന് രാത്രിയാണ് എന്റെ മകൻ അസുഖം തുടങ്ങിയത്. പല മന്ത്രവാദികൾ ശ്രമിച്ചിട്ടും പ്രേതബാധ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. മകനെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെ ഒന്ന് കാണിക്കാമായിരുന്നില്ലേ? മന്ത്രവാദത്തിന് കഴിയാത്ത പലതും ഇന്ന് ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. എനിക്ക് മകനെ ഒന്ന് കാണണമായിരുന്നു. കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി, ചന്ദ്രനെ ഒന്നിങ്ങോട്ട് വരാൻ പറ. ഞാൻ ആകെ തളർന്നു പോയി സാറേ. ജാനുവിന്റെ മരണം തന്നെ എന്നെ വല്ലാതെ നടുക്കിക്കളഞ്ഞു. മകന്റെ അസുഖം കൂടെ ആയപ്പോൾ പൂർത്തിയായി. നിങ്ങൾ വിഷമിക്കാതിരിക്കണം. ശരിയായ മാനസിക ചികിത്സ ലഭിച്ചാൽ ഒരുപക്ഷെ ഈ രോഗം മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. മകനെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കളയാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചന്ദ്രകുമാർ ഏത് കോളേജിലാ പഠിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലെ. ഏതിനാ? ഫൈനൽ ഇയർ ഡി സി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് പറഞ്ഞപോലെ ചെയ്യാം. ശരി. അതുകൊണ്ട് അതൊരു പ്രേതബാധയാണെന്നോ അല്ലെന്നോ വിശ്വസിക്കാൻ നീ കഴിയുന്നില്ല ഡോക്ടർ. ഈ സിംപ്റ്റംസ് കേട്ടതിൽ നിന്നും എനിക്ക് പലതും ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഡോക്ടർ ആ കേസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു രോഗി രക്ഷപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായി. എനിക്ക് രോഗി ഒന്ന് കാണണം. താങ്ക് യു ഡോക്ടർ. ഞാൻ രോഗിയെ കൊണ്ടുവരാം. വെരി ഗുഡ്. പ്ലീസ് ടു യു. ആ നിങ്ങളിപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ തന്നെ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഉണ്ട് ചന്ദ്രു. എല്ലാ രാത്രിയിലും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഭയന്ന് നരയാറുള്ളത്? പറയൂ. ജാനുവിന്റെ പ്രേതത്തെ കണ്ടിട്ട്. ജാനുവിന്റെ പ്രേതം നിങ്ങളെ കാണാൻ വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം അല്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധത്തിലും ഏർപ്പെട്ടിരിക്കണം അല്ലേ? ഉണ്ട്. എന്നായിരുന്നു ആദ്യമായി അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത്? പറയൂ, വിശദമായി പറയൂ. 500 രൂപയുമായി ഒരു രാത്രി കാർ ഷെഡിൽ ചെല്ലണമെന്ന് അവൾ എന്നോട് പറഞ്ഞു.
ചന്ദ്രകുഞ്ഞെ. കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന വന്ന അത്ര നാണമുള്ളവരെന്തിനാ കഥവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത്? ജാനുപോ, ഞാൻ കുളിക്കട്ടെ. നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നത്. ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂ എന്ന്? അത് ഞാൻ തന്നേക്കാം. ജാനു, ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത് 500 രൂപ. നീ താത്തയ്ക്ക് പോയിക്കോ, അമ്മ ഇപ്പൊ വരും. കുഞ്ഞു പിണങ്ങിയാണോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നീ താത്തയ്ക്ക് പോയിക്കോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ ജാനു? എന്നാ മാനം കെടാൻ തയ്യാറായിക്കോ. അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ പിഴപ്പിച്ച നിങ്ങളെ, ഇനി എന്നെ രക്ഷിക്കണ്ട നിങ്ങളാ. ഇങ്ങനെയൊന്നും പറയരുത് ജാനു. അമ്മയറിഞ്ഞ ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് കുളക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു. എന്ത് പറയുന്നു, രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ? വന്നാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ കുളക്കടവിൽ ഉണ്ടാവും. Thank you.
ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊള്ളൂ, നാളെ മകനെയും കൂട്ടി എന്നെ ഒന്ന് കാണൂ. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും. മകനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. പോവാ മോനെ. താങ്ക് യു ഡോക്ടർ. കൺഗ്രാചുലേഷൻസ്. താങ്കളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം.